BJP ദീർഘകാലം പ്രവർത്തിച്ച നേതാക്കളെ അവഗണിച്ച് ഇന്നലെ വന്ന ഒരാൾക്ക് സ്ഥാനം നൽകിയെന്നും അബ്ദുള്ള കുട്ടിയുടെ നിയമനത്തിൽ കൂടിയാലോചനകൾ ഉണ്ടായില്ലെന്നുമാണ് ഒരു ചാനൽ നൽകിയ അഭിമുഖത്തിൽ പി പി മുകുന്ദൻ വ്യക്തമാക്കിയത്. ആലോചിക്കേണ്ടവർ ഇതേക്കുറിച്ച് ആലോചിക്കട്ടെയെന്നും അദ്ദേഹം പറയുന്നു. പഴയകാലത്ത് സ്ഥാനത്തിന് വേണ്ടിയായിരുന്നില്ല ആളുകൾ പ്രവർത്തിച്ചിരുന്നത്, പാർട്ടിക്ക് വേണ്ടിയായിരുന്നു അവർ പ്രവർത്തിച്ചിരുന്നത്. അത്തരം പരിശീലനം കിട്ടാത്തൊരു പ്രസ്ഥാനത്ത് നിന്നും വരുന്നവർക്ക് ആ പരിശീലനം കൊടുക്കേണ്ട ചുമതല നമുക്കുണ്ട്. ദീർഘകാലം പ്രവർത്തിച്ച ആളുകളെ ബോധ്യപ്പെടുത്തിയിട്ടാണ് ഇത് ചെയ്തതെങ്കിൽ തെറ്റിദ്ധാരണ ഉണ്ടാകുമായിരുന്നില്ലെന്നും പി പി മുകുന്ദൻ വ്യക്തമാക്കുന്നു. ഒരു കേഡർ പ്രസ്ഥാനം എന്ന നിലയിൽ ആ ബോധ്യപ്പെടുത്തൽ വേണ്ട വിധത്തിൽ ഈ വിഷയത്തിൽ നടന്നിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കൂട്ടുത്തരവാദിത്തമാണ് നമ്മുടെ പ്രസ്ഥാനം. ദീർഘകാലം പാർട്ടിക്ക് വേണ്ടി കഷ്ടപ്പെട്ടവരെ വിസ്മരിച്ചുകൊണ്ട് ഇന്നലെ വന്ന ആളെ പരിഗണിക്കുമ്പോൾ തന്നെ മറ്റുള്ളവരെ അവഗണിക്കാനും പാടില്ല. പാർട്ടിക്ക് വേണ്ടി ജീവൻ കൊടുത്തും ജയിലിൽ പോയും കഷ്ടപ്പെട്ട ആളുകളെ വിസ്മരിക്കരുത്. ഇത്തരം കാര്യങ്ങൾ ചർച്ച ചെയ്തില്ലെങ്കിലാണ് വിഷമം ഉണ്ടാകുന്നതും. തങ്ങളുടെ നിലപാട് പറയേണ്ടവരോട് പറയാനുള്ള അവസരം കിട്ടാതാകുമ്പോഴാണ് പബ്ലിക്കായി പറയേണ്ടി വരുന്നത്. അങ്ങനെയുള്ള അവസരം സൃഷ്ടിക്കാതിരിക്കാനാണ് നേതൃത്വം എപ്പോഴും ശ്രമിക്കേണ്ടത്. ഒരു വർഷം മുമ്പ് മാത്രം പാർട്ടിയിലേക്ക് കടന്നു വന്ന ഒരാളെ ദേശീയ ഉപാധ്യക്ഷൻ പോലുള്ളൊരു പദവി നിയമിക്കുന്നത് അല്ലെങ്കിൽ പദവിയിൽ നിയമിക്കുന്നത് പക്വത കുറവാണോ എന്നത് അതിനെക്കുറിച്ച് ചിന്തിക്കേണ്ടവർ ചിന്തിക്കണം. BJP യുടെ ആദർശം എന്താണെന്ന് അബ്ദുള്ള കുട്ടിയും അനുയായികളും പഠിക്കണമെന്ന് അദ്ദേഹത്തോട് തന്നെ താൻ പറഞ്ഞിട്ടുണ്ടെന്നും പി പി മുകുന്ദൻ വ്യക്തമാക്കുന്നു. പ്രസ്ഥാനത്തിന് വേണ്ടിയുള്ളതിനേക്കാൾ സ്ഥാനത്തിന് വേണ്ടിയുള്ള കാഴ്ചപ്പാടാണ് വളർന്നു വരുന്നതും. ഇത് ദോഷകരമായ കാര്യമാണ്. തെരഞ്ഞെടുപ്പ് എന്നതിൽ നിന്ന് മാറി എപ്പോഴാണ് നോമിനേഷൻ വരുന്നത് അത് സംഘടനയ്ക്ക് ദോഷം ചെയ്യും. വ്യക്തികളുടെ അധിഷ്ഠിതമാവരുത് പ്രസ്ഥാനം, അത് ആദർശത്തിൽ ഊന്നിയുള്ളതായിരിക്കണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. നേരത്തെ ഫേസ്ബുക്കിലൂടെയും തൻ്റെ നിലപാട് വ്യക്തമാക്കി പി പി മുകുന്ദൻ രംഗത്ത് വന്നിരുന്നു. ഗണഗീതങ്ങളിലൂടെയും വ്യക്തിഗീതങ്ങളിലൂടെയും ശുഭാഷിതങ്ങളിലൂടെയും സ്വയം സേവകരിലേക്ക് പകരുന്ന ആശയങ്ങൾക്കനുസരിച്ച് പ്രവർത്തിക്കാനുള്ള പ്രതിജ്ഞാബദ്ധതയാണ് സംഘത്തെ മറ്റു പ്രസ്ഥാനങ്ങളിൽ നിന്നും വ്യത്യസ്തമാക്കുന്നത് അല്ലെങ്കിൽ വ്യത്യസ്തമായി നിലനിർത്തുന്നത്. രാജനൈതിക രംഗത്ത് സമീപകാലത്ത് കണ്ടുവരുന്ന പ്രവണത പരിവാർ രാഷ്ട്രീയത്തിന് ചേർന്നാണോ എന്നും ചിന്തിക്കണമെന്നായിരുന്നു അദ്ദേഹം ഫേസ്ബുക്കിൽ കുറിച്ചത്. പ്രസ്ഥാനത്തിനൊപ്പം പ്രവർത്തകരും പടിപടിയായി വളർന്ന് ഉത്തരവാദിത്ത സ്ഥാനങ്ങളിൽ എത്തുന്നതായിരുന്നു പരിവാർ രാഷ്ട്രീയ രീതി. പ്രസ്ഥാനത്തിന് വേണ്ടിയുള്ള പ്രക്ഷോഭങ്ങളിലും ദുരന്തമുഖങ്ങളിലെ സേവന പ്രവർത്തനങ്ങളുമൊക്കെ കൈമേയും മറന്ന് പ്രവർത്തിച്ചവരായിരുന്നു ഇത്തരം സ്ഥാനങ്ങളിൽ പരിഗണിക്കപ്പെട്ടിരുന്നത്. ഇതൊന്നുമില്ലാതെ തന്നെ പരിവാർ രാഷ്ട്രീയത്തിൽ താക്കോൽ സ്ഥാനങ്ങളിൽ കുറേ പേർ എത്തിയെന്നത് വസ്തുതയാണ്. മുമ്പ് ഇങ്ങനെ വന്ന ചിലർ പിന്നീട് പ്രസ്ഥാനത്തിൻ്റെ ശത്രുപക്ഷത്ത് എത്തിയതെന്നും കാണാതിരുന്നുകൂടാ. തല്ലെല്ലാം ചെണ്ടയ്ക്കും പണമെല്ലാം മാരാർക്കുമെന്ന അവസ്ഥ വന്നാൽ അത് പ്രസ്ഥാനത്തിലെ നല്ല പ്രവർത്തകരെ നിസ്സംഗരാക്കും. സംഘസൗദം കെട്ടി ഉയർത്താൻ രാപ്പകൽ അധ്വാനിച്ചവരെ വിസ്മരിക്കുന്നത് കണ്ട് നിൽക്കുന്നവരിലും പകരുക തെറ്റായ സന്ദേശം തന്നെയാണ്. പുതുമുഖങ്ങൾ വരട്ടെ, എന്നാൽ കൂടെയുള്ള കഴിവുള്ളവരെ അവഗണിക്കരുതെന്നും അദ്ദേഹം പറയുന്നു. കഴിഞ്ഞ കുറേ ദിവസങ്ങളായി BJP സംസ്ഥാന ഘടകത്തിൽ പലതരത്തിലുള്ള പൊട്ടിത്തെറികൾ സംഭവിക്കുകയാണ്. ഒരു സ്ഥലത്തുനിന്നും ശോഭാ സുരേന്ദ്രനെ മാറ്റി നിർത്തിയതും കൃഷ്ണദാസ് പക്ഷം മറ്റൊരു സ്ഥാനത്ത് നിൽക്കുന്നതും മുരളീധര പക്ഷം മറ്റൊരു സ്ഥാനത്ത് നിൽക്കുന്നതും വലിയ തരത്തിൽ ചർച്ചകളായിരുന്നു. ഏറെ നാളുകളായി ശോഭാ സുരേന്ദ്രനെ BJP അവഗണിക്കുന്നുവെന്ന ചർച്ചയും ഈ അടുത്ത കാലത്തായി പുറത്തു വന്നിരുന്നു. എന്നാൽ K സുരേന്ദ്രൻ കാരണമാണ് ശോഭാ സുരേന്ദ്രൻ മാറി നിൽക്കുന്നതെന്ന കാരണങ്ങളും പുറത്തു വന്നിരുന്നു. ഇപ്പോഴിതാ മറ്റൊരു വിവാദത്തിന് കൂടി തിരികൊളുത്തിയിരിക്കുകയാണ്. അബ്ദുള്ള കുട്ടിക്ക് ദേശീയ അധ്യക്ഷ സ്ഥാനം നൽകിയതാണ് ഇപ്പോൾ ചർച്ചയാകുന്നത്. പല നേതാക്കളെയും അല്ലെങ്കിൽ പല കഴിവുള്ള നേതാക്കളെയും കാലങ്ങളായി പാർട്ടിയിൽ പ്രവർത്തിക്കുന്ന നേതാക്കളെയും മാറ്റി നിർത്തിയാണ് അബ്ദുള്ള കുട്ടിയെ ഇപ്പോൾ ഉന്നത സ്ഥാനത്ത് കൊണ്ടുവന്നിരിക്കുന്ന ചർച്ചകളും ഇപ്പോൾ സജീവമായിരിക്കുകയാണ്.